നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കായിട്ടല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വിഷയം നമ്മൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കോഴികളുടെ പിൻഭാഗത്ത് കാഷ്ടം ഒട്ടിപ്പിടിച്ച് കോഴികൾ മരണപ്പെട്ടു പോകുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തിരുന്നു അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തു എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നിർബന്ധമാക്കിയേ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം അതിനകത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ആ ഒരു കാര്യം കൂടി നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം അത് ചെയ്യുവാൻ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക മറ്റൊരു കാര്യം കൂടി പറയാൻ ഈ ഒരു വീഡിയോ ഉപയോഗിക്കട്ടെ നമ്മൾ ഈ സക്സസ് മീഡിയ എന്ന് പറയുന്ന ചാനൽ ഇനി വ്യത്യസ്തമായ വിഷയങ്ങളാണ് മിക്കവാറും കൈകാര്യം ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി അൻപതോളം വീഡിയോകൾ എൻ്റെ ചാനലുണ്ട് ഈ ഇരുന്നൂറ്റി അൻപതോളം വീഡിയോകളെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ വരുന്ന വരും ദിവസങ്ങളിൽ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം എൻ്റെ ഈ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫാം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള നൂറ് ശതമാനം നിങ്ങൾ സക്സസ്ഫുൾ ആയി ഒരു കർഷകനാകാനുള്ള അറിവുകൾ തന്നെ ആയിരിക്കും ഇനി വരുന്നത് ഞാൻ മറ്റു ഫാമുകളിൽ പോയി ചെയ്യാതെ എൻ്റെ ഫാമിൽ തന്നെ അതിൻ്റെ കാര്യ എൻ്റെ ഫാമിൽ തന്നെ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു അത് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് നൽകുക അതുവഴി നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഫാർമർ ആക്കുക എന്നതാണ് എൻ്റെ ഈ ഒരു ഈ ചാനലിൻ്റെ ലക്ഷ്യം തന്നെ അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഇനേബിളാക്കി ആളെന്നാക്കിയിട്ടാൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മാക്സിമം എൻ്റെ ചാനലിനെ നിങ്ങൾ എല്ലാവരും പരമാവധി എത്തിക്കാൻ കഴിയുന്നിടത്ത എത്രയും നിങ്ങൾ മറ്റു കർഷകരിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്യുക എന്നോട് ചോദിച്ച ഒരു ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ലൈനി ഉപയോഗിക്കുന്നത് നമുക്ക് ഡെറ്റോൾ വെള്ളം പോരെ അല്ലെങ്കിൽ ചൂടുവെള്ളം തണുപ്പിച്ച് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ നല്ല ചോദ്യം തന്നെയാണ് ഞാൻ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞതിന് എന്താണ് കാരണം അതുപോലെ തന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം പൊട്ടാസ്യം പെർമാങ്കിൻ്റെ ലൈനി എന്ന് പറയുന്നത് ഒരു അണുനശീകരണ ലായനയാണ് അതുപോലെ തന്നെ ഡെറ്റോൾ അണുനശീകരണ ലായനിയാണ് അതുപോലെ തന്നെ ചൂടുവെള്ളമാണെങ്കിൽ അതും നല്ലതാണ് ചൂടിയെ ചൂടുവെള്ളം തണുപ്പിച്ചെടുക്കുന്ന അതും നല്ലതാണ് പച്ചവെള്ളം പോലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് ഇന്ന് നമ്മുടെ ഭൂമുഖത്ത് ധാരാളം വൈറസുകളുണ്ട് ധാരാളം വൈറസുകൾ ഒന്നിന് മേലെ ഒന്നായിട്ട് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പല ബാമുകളും പൊട്ടിപ്പോകുന്നു ഒരുപാട് കോഴികൾ പലയിടത്തും ചത്തുപോകുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചത്തുപോകുന്നത് ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് ഈ ഡയോൾഡ് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമ്പർക്കത്തിലൂടെയും മറ്റ് നമ്മളായിട്ട് കൊണ്ടു കാരണം ഈ ഡയോൾഡ് കുഞ്ഞുങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല നമ്മളായിട്ടാണ് കൊണ്ടുവരുന്നത് അത് ഒന്നാമത് ഈ ചത്തുപോകുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമ്പർക്കത്തിലൂടെയുള്ള നമ്മൾ കോഴികളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമുക്കറിയാം കോഴികളുടെ പിൻഭാഗത്ത് ഒട്ടിപ്പിച്ചിരിക്കുന്ന ആ ഒരു കാഷ്ടം ഈ കാഷ്ടം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടുക ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും പിന്നീട് അത് കൂടി 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 വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനകത്ത് ഈ ഒരു ഡെറ്റോൾ പിന്നെ സോറി നമ്മൾ ഈ കാഷ്ടം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അകത്ത് പുറമേ നല്ല കട്ടിയിൽ ഉണങ്ങിയിരിക്കും അകത്ത് നല്ല നനവുണ്ടായിരിക്കും ഈ ഭാഗം ജീർണിക്കാനും ഈ ഭാഗം അഴുകാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതുകൊണ്ട് കൊണ്ട് പൊട്ടാസ്യം ബ്രഹ്മഗ്രൻ ലൈനി കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അത് പിന്നെ മാർദ്ദവുമുള്ളതാകുകയും അത് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും അവിടെ നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈൻ ഉപയോഗിച്ചോ ഡെറ്റോൾ തന്നെ നമുക്ക് എടുക്കാം ഡെറ്റോൾ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഡെറ്റോൾ എന്ന് പറയുന്ന സാധനം വളരെയധികം പൊള്ളുന്ന ഒരു ലാ ഒരു ദ്രാവകമാണ് ഒരു ലിക്വിഡ് ലിക്വിഡാണ് ഇതിൻ്റെ മാർദ്ദവമായ ഇതിൻ്റെ പിൻഭാഗം പെട്ടെന്ന് പൊള്ളുവാനും അത് പെട്ടെന്ന് തന്നെ അവിടെ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറ്റോൾ ലായനി ഉപയോഗിക്കാൻ ഡെറ്റോൾ ലായനി ഉപയോഗിക്കൽ ശരിയായ ഒരു രീതിയല്ല നമുക്ക് പെട്രാസ്യം പെട്ടാസ്യം പെർമംഗിൻ്റാവുമ്പോൾ അത് വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും കഴിയും അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ സ്കിന്നിൽ യാതൊരുവിധ പരിക്കുകളും ഇല്ലാതെ തന്നെ നമുക്കതിനെ കെയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മാറ്റുവാനും കഴിയും അതുപോലെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് മാറ്റുവാനും കഴിയും അത് ഇല്ലാതാകാനും കഴിയും അതുപോലെ തന്നെ നമ്മളെപ്പോഴും കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇട ഇട്ട് ചെയ്യുന്നവരുണ്ട് ഇടാതെ ചെയ്യുന്നവരുണ്ട് ഇത് ഇത് തന്നെ ആയാലും നമ്മുടെ കയ്യിൽ ഈ കാഷ്ടം വന്ന് വീഴുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കയ്യിൽ ഈ അഴുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വീഴും ഇത് നമ്മൾ പിന്നെ ഈ ലായന് കൊണ്ട് അടിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അണു അണുക്കൾ ഏകദേശം നശിച്ചു പോവുകയും ചെയ്യും പെട്ടെന്ന് നമ്മൾ കോഴി നമ്മൾ കൈകളൊന്നും വാഷ് ചെയ്യാതെ ചിലപ്പോൾ കോഴികളുമായിട്ട് ഇടപെടേക്കേണ്ടി വന്നാൽ കോഴികളിലേക്ക് അത് പകരാനുള്ള സാധ്യതയും കുറയും ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക അതുകൊണ്ടാണ് പൊട്ടാസ്യം ബെർമാങ്കിൻ്റെ ലായന് തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞത് മറ്റൊന്ന് ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ എന്നാണ് ചോദ്യം മരുന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു പരാതിയും വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണിച്ചു ഇത് വരാതിരിക്കാനുള്ള മരുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ സൈഡിൽ നമ്മൾ മരുന്നും പാത്രവും ഒക്കെ വെക്കുന്നത് കൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ വീഡിയോ കാണാത്ത ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാം എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ലൈറ്റിൻ്റെ അടുത്ത് നമ്മൾ വെള്ളം പാത്രം വെച്ച് കൊടുക്കുന്നതാണെന്നൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് കാണിച്ചു തന്നു അത് തന്നെയാണ് ഇതിന് കാരണം അതുതന്നെ അങ്ങനെ ചെയ്യാതിരിക്കല് തന്നെയാണ് അതിനുള്ള മരുന്ന് അല്ലാതെ ഇത് വരാതിരിക്കാൻ നമുക്ക് മറ്റു മരുന്നുകളോ പ്രതിരോധ മരുന്നുകളോ അത് വന്നു കഴിഞ്ഞിട്ട് ചികിത്സിച്ചു ഒരു മരുന്നുകളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു മരുന്നെന്ന് പറയുന്നത് ശർക്കര ലായനി ശർക്കര ലായനി കൊടുക്കുക എന്നതാണ് ശർക്കര ലായനി കൊടുക്കുമ്പോൾ അത് അസുഖത്തിനുള്ള മരുന്നായിട്ടല്ല അത് കൊടുക്കുന്നത് അതിൻ്റെ കാഷ്ടം ഇളകിപ്പോകുവാൻ ഒരു വസ്തുവായിട്ടാണ് ഒരു വസ്തുവായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് കൊടുക്കുമ്പോഴും മറ്റൊരു പ്രശ്നം അവിടെയുണ്ട് കാഷ്ടം ലൂസായി പോകുമ്പോഴും വളരെയധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻഭാഗത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത കോഴികൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്ങനെ നമ്മൾ ഇപ്പോൾ കാഷ്ടം ലൂസായിട്ട് പോവുകയാണ് ഏതെങ്കിലും അവസരത്തിൽ ഇത് നമ്മൾ ബ്രൂഡറിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴാണ് കാഷ്ടം ഇടുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക അപ്പോഴവിടെ ഒട്ടിപ്പ് ഇതില്ലാതിരിക്കുന്ന കോഴികൾക്ക് കൂടി അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും അതൊന്നാമത്തെ ഒരു വിഷയം മറ്റൊന്ന് അധികമായിട്ട് വയറിളകി പോയി കഴിഞ്ഞാൽ കോഴികൾക്ക് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുമുണ്ട് അധികമായി വരളകിപ്പോയാൽ അത് പിൻഭാഗത്ത് മൂടി ചെയ്യൽ എന്ന് പറയുന്ന അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം അങ്ങനെ ഒരു മരുന്ന് കൊടുക്കാൻ നിങ്ങൾ ഇതിന് മറ്റു മരുന്നുകളൊന്നും കൊടുക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതിന് മരുന്ന് വേണ്ട നമ്മളൊന്ന് കെയർ ചെയ്ത് അതിനെ നല്ല രീതിയിൽ അതിൻ്റെ തീറ്റപാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്താൽ ഈ അസുഖത്തെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് അത് ആ കാഷ്ടം റിമൂവ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയുടെ ഇത്തരം രണ്ട് മൂന്ന് സംശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഏതായാലും ഇന്ന് നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻ്റെ കഴിഞ്ഞ വീഡിയോയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ നന്ദിയുണ്ട് ഒരുപാട് ആളുകൾ സന്തോഷം അറിയിക്കുന്നുണ്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് സന്തോഷം അറിയിക്കുന്നുണ്ട് ഡോക്ടർമാർ കൂടി വെറ്റിനറി സയൻസിൽ ബിരുദമെടുത്ത ആളുകൾ കൂടി എന്നെ വിളിച്ച് വളരെയധികം അഭിനന്ദനം നേരുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദി എൻ്റെ താജ് പോൾട്രി ഫാമിൻ്റെ നന്ദി എൻ്റെ താജ് പോൾട്ടി ഫാമിനെയും സക്സസ് മീഡിയയെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഫാമിനെയും നിങ്ങൾ സ്നേഹിക്കുക എൻ്റെ ഫാമിൽ ഉടനെ തന്നെ കൈരളി കോഴികളും ബി ബി ത്രീ എയ്റ്റിയും ഒക്കെ സെയിൽസിന് തയ്യാറാകും നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾ സദാ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നാളെ ലസോട്ട കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലസോട്ട കൊടുക്കുന്നതിൻ്റെ വീഡിയോ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നാളെ ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ നന്ദി നമസ്കാരം